കളരിൽ വീരാളി പട്ടുതുത്ത മലയാളം തങ്കത്തളികയിൽ വിരുന്നു കാരനെ ഊട്ടിയ മലയാളം കടലും മലയും കായലും ഓതിയ തനിമൊഴി മലയാളം നിളയും ഗംഗയും അലിഞ്ഞ യോഗ പെരുമൊഴി മലയാളം കടുവു തുളച്ചെഴു കടലു നിറച്ച തിരുക്കുറളുരിയാടി കനലു പൊഴിച്ച ചിലപ്പതികാര കൊടുകൊട്ടി ആട്ടമാടി പെരിയാർ തിരയുടെ അദ്വൈതത്തിൽ പെരുമാൾ തിരുമൊഴി തൂകി ചെറിയോർക്കമുതായി മൺചട്ടികളിൽ ചുരന്ന മലയാളം തുഞ്ചത്തെ സുഖകാകളി നേരുകൾ തുള്ളി ഉറഞ്ഞ ചിരിക്കതിന് മുഞ്ചു നിറഞ്ഞോരൊപ്പന പാഴ്വിൻ വാതിൽ തുറന്നു തരും പാട്ട് വീണപൂക്കളെ വീണ്ടുമുണർത്തി ചോര നമുക്കു ഞരമ്പുകളിൽ അങ്കക്കളരിയിൽ വീരാളിപ്പട്ടുടുത്ത തുടുമൊഴി മലയാളം തങ്കത്തളികയിൽ നവയുഗ കാവ്യം വിളമ്പി നിൽപ്പവൾ മലയാളം 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 മലയാളം. ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മലയാള സാഹിത്യരംഗത്ത് നവോത്ഥാനം പൂർണ്ണത കൈവരിക്കുന്നതിന് സാക്ഷ്യം വഹിച്ചു. മലയാള സാഹിത്യത്തെ ആധുനിക ഘട്ടത്തിൽ വേരുറപ്പിച്ച് നിർത്തിയ കാൽപ്പനികതയുടെയും കവിത്രയത്തിൻ്റെയും കാലം ആരംഭിക്കുകയായി. മഹാകവികളായ കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ തുടങ്ങിയവർ ഉൾപ്പെട്ട കവിത്രയം. കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ, കേരളവർമ്മ വലിയകോയി തമ്പുരാൻ, എ ആർ രാജരാജവർമ്മ തുടങ്ങിയവർ പ്രതിനിധീകരിച്ച ക്ലാസിക്കൽ, ന്യൂ ക്ലാസിക്കൽ, മഹാകാവ്യ പാരമ്പര്യത്തിൽ നിന്ന് ലാവണ്യപരമായും സാമൂഹ്യമായും മലയാളം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. അതേസമയം പാശ്ചാത്യ കാൽപ്പനികത യൂറോപ്പിൽ അസ്തമിക്കാൻ ആരംഭിച്ച ശേഷമാണ് മലയാളത്തിൽ അതിൻ്റെ ഉദയം എന്ന് എം എൻ വിജയൻ. ഉള്ളൂരിനെയും വള്ളത്തോളിനെയും ആശാനെയും അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള അവരുടെ വ്യക്തിപരമായ രചനാരീതികൾ ഭിന്നങ്ങളാണെങ്കിൽ പോലും ഈ അവർ അതിൻ്റെ ആഴത്തിലുള്ളത് ഈ ശക്തി തന്നെയാണുള്ളത്. നമ്മുടെ മലയാളിയുടെ സ്വാതന്ത്ര്യദാഹത്തിൻ്റെ മൗലികമായ പ്രകാശനം എന്ന് പറയുന്നത് അവിടെയാണ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ അവരൊക്കെ നവോത്ഥാനത്തിൻ്റെ കവികൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും പുതിയ ഇവിടുത്തെ ജാതി വ്യവസ്ഥക്കെതിരായി അല്ലെങ്കിൽ ഇവിടുത്തെ യാഥാസ്ഥിതികമായിട്ടുള്ള സാമൂഹ്യ രീതിക്കെതിരായിട്ട് എന്തെങ്കിലും പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതല്ല അതിൻ്റെ. അവിടെ നമ്മുടെ സമൂഹത്തിൻ്റെ ആഴത്തിൽ നിന്ന് സമൂഹത്തിൻ്റെ പുതിയ ഒരു സർഗാത്മകതയിലേക്ക് സമൂഹത്തെ നയിക്കുന്ന ശക്തികൾ എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രാധാന്യവും. എനിക്ക് പിന്നിൽ കാണുന്നത് മഹാകവി കുമാരനാശാൻ്റെ എഴുത്തുപുരയാണ്. മലയാള കവിതയിലും സാമൂഹ്യ ജീവിതത്തിലും മാറ്റത്തിൻ്റെ പുതിയ ആകാശമാണ് ആശാൻ നിർമ്മിച്ചത്. അത് മലയാള ഭാഷയുടെ എല്ലാ കാലങ്ങളിലും പുതിയ സൗന്ദര്യ നിർമ്മിതിയായി നിലനിൽക്കുന്നു. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ തെറ്റേ നിനക്കുണ്ണി ചൊല്ലാം അയ്യോ പോയി കൂടിക്കളിപ്പാനമ്മേ വയ്യേ നിക്കു പറപ്പാൻ ആ
ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാൾകൊല്ലായ നോമലുണ്ണി പിച്ച നടന്നു കളിപ്പൂനീ പിച്ചകമുണ്ടോ നടപ്പൂ. നാരായണഗുരുവിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തെയും ഉന്നതമായ കാവ്യ പാരമ്പര്യത്തെയും ആധുനികതയും ഒരുപോലെ ഏറ്റെടുത്ത് മുന്നോട്ടു പോയി ഗുരുവിൻ്റെ അരുമശിഷ്യനായ കുമാരനാശാൻ. ഒപ്പം നിയോ ക്ലാസിസത്തിൻ്റെ പിടിയിൽ നിന്ന് മലയാള കവിതയെ അദ്ദേഹം ബോധപൂർവമായി മോചിപ്പിക്കുകയും ചെയ്തു. കുമാരനാശാൻ്റെ കവിതകൾ രണ്ട് വിഭാഗത്തിൽപ്പെടുന്നതുണ്ട്. ഒരു ഘട്ടം അദ്ദേഹം സ്തോത്രകൃതികൾ എഴുതുന്നതാണ്. സ്തോത്രകൃതികൾ എഴുതുമ്പോഴാണ് അദ്ദേഹത്തെ ശ്രീനാരായണ ഗുരു വിളിച്ച് ബാംഗ്ലൂരിലേക്ക് ഒരു വിദ്യാഭ്യാസത്തിന് കൊണ്ടുപോകുന്നത്. വീണപോവ് നമുക്ക് ഒരു സനാതനമായ പ്രമേയമാണ്. ഒരു പൂവിൻ്റെ പതനം, മനുഷ്യജീവിതത്തിൻ്റെ നശ്വരത, ഇതൊക്കെയാണ് അത് പറയുന്നത്. എങ്കിൽ തന്നെയും അതെന്ന് വല്ലാത്ത പ്രചാരം നേടുകയും ആളുകളെ എല്ലാം സഹൃദയ ലോകത്തെ വശീകരിച്ച് അതിന് വിധേയരാക്കുകയും ചെയ്തു. അത് കണ്ടിട്ടാണ് വലിയ കോയിത്തമ്പുരാൻ ഉടൻ തന്നെ പാഠപുസ്തകമാക്കി മാറ്റുന്നത്. അധിക തുംഗപദത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ. ഭാവുകത്വത്തിനും സാമൂഹ്യ മൂല്യബോധത്തിനും പുതിയ ലോകം തുറന്ന ആശാനെ ജോസഫ് മുണ്ടശ്ശേരി വിളിച്ചത് വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രമെന്നായിരുന്നു. അക്ഷരമടക്കം എല്ലാ സ്വാതന്ത്ര്യങ്ങളും നിഷേധിക്കപ്പെട്ട അവർണ സമുദായത്തിൽ നിന്നുയർന്ന ആശാന്റെ കവിത സാമൂഹ്യ വിപ്ലവത്തിൻ്റെയും വിമോചനത്തിൻ്റെയും അദ്വൈത ചിന്തയുടെയും ബുദ്ധദർശനത്തിൻ്റെയും കാവ്യങ്ങളായിരുന്നു. സംഘർഷ തലങ്ങൾ ഒരുപാട് അരങ്ങേറിയൊരു മനസ്സായിരുന്നു ആശാൻ്റേത്. ഇപ്പോൾ പ്രേമത്തെ പറ്റിയുള്ള ആശാൻ്റെ ഒരു സങ്കല്പം നോക്കുകയാണെങ്കിലും ആദ്യത്തെ ആ പ്രധാനപ്പെട്ട കാവ്യങ്ങൾ നളിനി, ലീല, പിന്നെ മറ്റേ കരുണ, ചിന്താവിഷ്ടയ, സീത, നമ്മൾ ഈ കാവ്യങ്ങളൊക്കെ ചേർത്ത് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഈ അന്നോളം മലയാള സാഹിത്യത്തിലുണ്ടായിരുന്ന പ്രണയസങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആത്മീയതയുടെ ഒരു അംശം കലർന്ന ശരീരബദ്ധമല്ലാത്ത ഒരു അനുരാഗത്തെ പറ്റിയുള്ള ഒരു സങ്കല്പം ആശാൻ താലോളിച്ചിരുന്നു കാണാൻ പറ്റും. അനുപമ കൃപാനിധി അഖില ബന്ധവൻ ശാക്യജിനദേവൻ ധർമ്മരശ്മി ചൊരിയും നാളിൽ ഉത്തര മധുരാപുരിക്കുത്തരോ പന്തത്തിലുള്ള വിസ്തൃത രാജവീഥി തൻ കിഴക്കരികിൽ. വൈയക്തിക പ്രണയം ആദ്യമായായിരുന്നു മലയാള കവിതയ്ക്ക് പ്രമേയമാകുന്നത്. ഒപ്പം ദുരവസ്ഥയിലൂടെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം പേറുന്ന ഐത്ത സമ്പ്രദായത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള സവർണ അവർണ പ്രണയബന്ധവും ആദ്യമായി കവിതയ്ക്ക് വിഷയമായി. വീണുകിടക്കുന്ന ഒരു പൂവിൽ ദുരന്ത ജീവിതം മുഴുവൻ കണ്ടെത്തിയ ആശാൻ ഒരേ സമയം വിഷാദത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും കാൽപ്പനിക ഗായകനായി, അതിനൊപ്പം സാമൂഹ്യ പരിഷ്കരണത്തിനായുള്ള സംഘാടകനായി എസ് എൻ ഡി പിയുടെ കാര്യദർശിയുമായി ആശാൻ. പുതുമാതിരിയിൽ തീർത്ഥഭൂത കണ്ണാടിയൊന്നു ഞാൻ കൈ. പാരമ്പര്യനിഷ്ഠമായ നിയോ ക്ലാസിക്കൽ ശൈലിയിലെങ്കിലും മാറുന്ന അഭിരുചിയുടെ പ്രതീകം കൂടിയായിരുന്നു ഉള്ളൂർ പരമേശ്വരയ്യർ. ആധുനിക പ്രബോധാത്മകതയുടെ കവിയെന്ന് അദ്ദേഹത്തെ ഡോക്ടർ ഡി ബെഞ്ചമിൻ വിളിച്ചു. ഉമാ കേരളം എന്ന പ്രൗഢകാവ്യത്താൽ മഹാകവി പട്ടം ലഭ്യമായ ഉള്ളൂർ തിരുവിതാംകൂർ സർക്കാരിലെ ഉന്നതനായ ഉദ്യോഗസ്ഥനും മലയാള സാഹിത്യ ചരിത്രകാരനുമായി. ഭുവനങ്ങൾ പരക്കവേ ചെന്തിപ്പൊരിയിൽ മിന്നുന്നു ദിവ്യ. സാഹിത്യ ചരിത്രകാരൻ എന്നുള്ള നിലയിലാണെങ്കിൽ ഈ കേരള സാഹിത്യ ചരിത്രം എന്ന് പറഞ്ഞ അത്യസാധാരണമായ സംഭാവനയിലൂടെ കേരളത്തെ നിർമ്മിക്കുകയാണ്, അല്ലെ, കേരളത്തെ ഭാവന ചെയ്യുകയാണ് ഉള്ളൂർ ചെയ്തത്. കവിതയിലും അങ്ങനെ തന്നെയാണ്. ജാതിക്കെതിരെയുള്ള നിലപാടുകൾ ഈ മൂന്ന് കവികൾ ഒരുപോലെ ഉയർത്തി. ജാതിക്കെതിരെ, ദേശീയതയ്ക്ക് വേണ്ടി പൗരാണിക പാരമ്പര്യത്തെ കവിതയിലേക്ക് പുനരാനയിച്ച് വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി, അങ്ങനെ ആധുനിക ലോകത്തിന് വേണ്ടി പാരമ്പര്യത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുക, ഇങ്ങനെയുള്ള അനേകം ആശയങ്ങളിലൂടെ ആധുനിക കേരളത്തിന്, ഒരൊറ്റ കേരളം, രാഷ്ട്രീയമായി ഒന്നായിത്തീരുന്ന കേരളത്തിന് വേണ്ടിയുള്ള അടിമണ്ണൊരുക്കുകയാണ് ഈ മൂന്ന് കവികളും ചെയ്തത്. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമം അതൊന്നല്ലോ.
ക്ലാസിക്കൽ ശൈലിയിലുള്ള ദാർശനികതയും പൗരാണികതയും മാത്രമല്ല പ്രേമത്തിൻ്റെ മഹത്വം വാഴ്ത്തുന്ന ഭാവപ്രധാനമായ പ്രേമസംഗീതവും ഉള്ളൂരിൻ്റെ കാവ്യസഭരയിൽ ഉൾപ്പെട്ടു. ആശാനിൽ നിന്നും ഉള്ളൂരിൽ നിന്നും വ്യത്യസ്തനായി പുതിയ ദേശീയ ബോധത്തിൻ്റെയും രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെയും ആവേശം ഉൾക്കൊണ്ട കവിത്രയത്തിലെ മൂന്നാമൻ മഹാകവി വള്ളത്തോൾ. വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ മാതാവിനെ, വന്ദിപ്പിൻ വരേണ്യയേ, വന്ദിപ്പിൻ വരദയേ. കേരളം പിറന്നു വീഴുമ്പോൾ മലയാള സാംസ്കാരിക രംഗത്തെ അതിഗായനായി നിലനിന്നതും വള്ളത്തോളായിരുന്നു. അച്ഛന് രാഷ്ട്രീയം ഉള്ളിൽ വളരണ്ടെങ്കിലും അത് പുറത്തേക്ക് അധികം പ്രത്യക്ഷമായിരുന്നില്ല. രാഷ്ട്രീയ മനോഭാവം ഇത്രയും വളരെ ഊർജ്ജസ്വലതയായിട്ട് നിൽക്കുന്നതെന്നുള്ളത് എൻ്റെ ജ്യേഷ്ഠന്മാരിൽ നിന്നാണ്. ജ്യേഷ്ഠന്മാരായിട്ടുള്ള സംഭാഷണം വളരെ വീര്യത്തോടുകൂടി എൻ്റെ ആ ഒരു ഉഷാറിൽ സംഭാഷണം നടക്കുന്നത് കേട്ടിട്ടുണ്ട്. ലോകമേ തറവാട് തനിക്ക് ചെടികളും. കവിത്രയങ്ങളിൽ ഒരാളായ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ ദീർഘകാലം താമസിച്ച വീടാണിത്. ഇവിടം ഇന്ന് വള്ളത്തോൾ മ്യൂസിയമാണ്. കവിതയിലൂടെ മലയാളിയെ ഏറെ സ്വാധീനിക്കുകയും കഥകളിക്ക് രാജ്യാന്തര പ്രസക്തി നേടിക്കൊടുക്കുകയും ചെയ്തതാണ് വള്ളത്തോളിനെ കേരളീയ സാംസ്കാരിക ഭൂമിയിൽ എന്നും ശ്രദ്ധേയനാക്കുന്നത്. ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാൻമാരെ ഗുരുവിൻ നികടത്തിൽ അല്ലാകിലവിടുത്തി ചരിത്രം വായിക്കുവിൻ. ശുഭപ്രതീക്ഷയുടെയും ജീവിതരതിയുടെയും കാമുകനായിരുന്ന വള്ളത്തോൾ കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപനത്തിലൂടെ കേരളത്തിൻ്റെ പാരമ്പര്യ കലാരൂപങ്ങളുടെ പുനരുജ്ജീവനത്തിനും വളർച്ചയ്ക്കും ചരിത്രത്തിൽ ഏറ്റവും വലിയ സംഭാവന നൽകി. അവശ സമുദായങ്ങളിലെ നവോത്ഥാന മുന്നേറ്റങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്പൂതിരി സമുദായത്തിലെ യുവാക്കളും എഴുത്തുകാരുമായ ഒരു തലമുറ വിപ്ലവത്തിന് തിരികൊളുത്തി. സവർണ വ്യവസ്ഥയുടെ അഗ്രിമസ്ഥാനക്കാരായിരുന്ന നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ ദുരവസ്ഥ ആദ്യമായി ലിംഗപരമായ പ്രശ്നത്തെ പൊതുവേദിയിൽ കൊണ്ടുവരാൻ വഴിവെച്ചു. വി ടി ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, എം ആർ ഭട്ടതിരിപ്പാടിൻ്റെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, എം പി ഭട്ടതിരിപ്പാടിൻ്റെ ഋതുമതി എന്നിവ ഒക്കെ നമ്പൂതിരിയെ മനുഷ്യനാക്കാനുള്ള മഹാസമരത്തിൻ്റെ മാനിഫെസ്റ്റോകളായി. ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ പോലെയുള്ള യുവ പരിഷ്കർത്താക്കൾ ഈ യത്നങ്ങളിലൊക്കെ പങ്കാളികളായി. സാമൂഹ്യ സമരവും സാഹിത്യവും കൈകോർത്ത് മുന്നേറിയ കാലം. കവിത്രയത്തിലെ വിവിധ പാരമ്പര്യങ്ങൾക്ക് പിന്തുടർച്ചക്കാർ ഏറെയുണ്ടായിരുന്നു. നാലപ്പാട്ട് നാരായണമേനോൻ, കുറ്റിപ്പുറത്ത് കേശവൻ നായർ, വെണ്ണിക്കുളം നാലാങ്കൽ, കടത്തനാട്ട് മാധവിയമ്മ, എം പി അപ്പൻ, കെ കെ രാജ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. 20th century ആദ്യപാദത്തിൽ ഒന്നാം ലോക മഹായുദ്ധവും സോവിയറ്റ് വിപ്ലവുമൊക്കെ ലോകചരിത്രത്തെയും മൂല്യബോധത്തെയും ഭാവുകത്വത്തെയും ഒക്കെ മാറ്റിമറിച്ചു. വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും സവർണ മേധാവിത്വത്തെ വെല്ലുവിളിച്ചു. മലയാളിയുടെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക ലോകത്ത് ഇവയൊക്കെ അലയൊലികൾ സൃഷ്ടിച്ചു. അവശജാതികളിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട നമ്പൂതിരി സമുദായത്തിൽ ഉയർന്ന വിപ്ലവ പ്രസ്ഥാനം നയിച്ചത് യുവാക്കളും എഴുത്തുകാരുമായിരുന്ന ഒരു തലമുറയാണ്. സവർണ മേധാവിത്വത്തിൻ്റെ അഗ്രിമസ്ഥാനക്കാരായ നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ ദുരവസ്ഥ ആദ്യമായി ലിംഗപരമായ വിവേചനത്തിൻ്റെ പ്രശ്നം പൊതുവേദിയിൽ കൊണ്ടുവന്നു. സംബന്ധവും സ്മാർത്ഥ വിചാരവും വിചാരണ ചെയ്യപ്പെട്ടു. യോഗക്ഷേമ സഭക്കാരാണ് ആദ്യം
കൊണ്ടുവന്നത്, പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. മൂത്ത മകൻ മാത്രം വിവാഹം കഴിച്ചിട്ട് ഒരുപാട് കന്യകമാർ പലരും ഒരടുക്കള മുഴുവൻ കന്യകമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വിധവകളായ അന്തർജനങ്ങളെ കൊണ്ട് അങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു കാലത്താണ് ഞാൻ എൻ്റെ ജനനം പിന്നെ ചുറ്റുപാടുമൊക്കെ നടന്നിരുന്നത്. അങ്ങനത്തെ ഒരു സഹായ അല്ല ഒരു സമുദായത്തിൽ നിന്ന് എനിക്ക് മോചനം കിട്ടണമെന്ന് എനിക്കും തോന്നി തുടങ്ങി. അങ്ങനെ കഷ്ടപ്പെടാൻ പറ്റില്ല, സ്ത്രീകൾ മാത്രമായിട്ട് കഷ്ടപ്പെടാൻ പറ്റില്ല, പുരുഷന്മാർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. സാഹിത്യവും ജീവിതവും വാസ്തവത്തിൽ രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ഒരമ്മയ്ക്കുള്ള ഒരമ്മയുടെ മക്കൾ എങ്ങനെ പൊരുത്തപ്പെട്ട് ജീവിക്കുന്നുവോ എന്ന മാതിരി പ്രകൃതിയും ജീവികളും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെട്ട് ജീവിക്കുന്നു, ഗതികളും വിഗതികളും അനുകൂലവും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെ ആസ്വദിച്ചു പോരുന്നു, അതുപോലെ ജീവിതവും പ്രപഞ്ചവുമായിട്ടുള്ള ആ സമവായ സംബന്ധത്തെ സംബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ സാഹിത്യം എന്നുള്ളതിൻ്റെ രത്ന ചുരുക്കം എന്ന് ഞാൻ വിചാരിക്കുന്നു. അര നൂറ്റാണ്ടിനു മുമ്പ് ജീവിച്ച ഒരപ്പൻ നമ്പൂതിരിയുടെ ജീവചരിത്രമോ ആത്മകഥയോ എഴുതുന്നത് പോലെ അത്ര എളുപ്പമായ പണി വേറെയില്ല. കൊല്ലവർഷം ഇത്രാമതിൽ ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചു, വാസുദേവൻ എന്ന് പേരിട്ടു, എന്നാൽ ഇട്ട്യാസു എന്ന ഓമനപ്പേർ വിളിച്ചു പോന്നു. ഒരു ശുഭമുഹൂർത്തത്തിൽ പൗരോഹിത്യം അയാളെ നായാടി പിടിച്ച് വായ പിളർത്തി നാവിന്മേൽ പഴയ പവിത്രമോതിരം കൊണ്ട് 51 അക്ഷരങ്ങൾ കുത്തിക്കുറിച്ചു. വിജ്ഞാനത്തിൻ്റെ തുരുമ്പു പിടിച്ച വാതിൽ തുറന്ന് അയാളെ അതിലേക്ക് കടത്തിവിട്ടു. അവിടെ വെച്ച് ഉപനയനമെന്ന ഹിരണ്യഗർഭത്തിലൂടെ അയാളൊരു ബ്രഹ്മചാരിയായി വേഷം മാറി. വിശപ്പും രുചിയും നശിച്ച ഒരജീർണക്കാരനെ കൊണ്ട് കൊഴക്കട്ട തീറ്റിക്കും പോലെയുള്ള ഒരു 6-7 കൊല്ലത്തെ വേദാധ്യയത്തിന് ശേഷം സമ ആവർത്തനമെന്ന മറ്റൊരു വാതിലിൽ കൂടി ആ സാധു ഒരു കൊച്ചു തിരുമേനിയായി ഇരുളടഞ്ഞ ഗുരുഗൃഹത്തിൽ നിന്ന് പുറത്തു ചാടി. നമ്പൂതിരി സമുദായ പരിഷ്കർത്താക്കളായ വി ടി ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, എം ആർ ഭട്ടതിരിപ്പാടിൻ്റെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, എം പി ഭട്ടതിരിപ്പാടിൻ്റെ ഋതുമതി എന്നിവയൊക്കെ നമ്പൂതിരിയെ മനുഷ്യനാക്കാനുള്ള വിപ്ലവത്തിൻ്റെ മാനിഫെസ്റ്റോകളായി. അതും കോരപ്പുഴ കടന്ന കുലം കെടുമെന്ന് വിശ്വസിക്കുന്ന ഒരു നമ്പൂരി അനവധി നാഴിക അകലുള്ള സായിപ്പന്മാരുടെ രാജ്യത്തേക്ക് കടലൊക്കെ കടന്നു പോവുക, എന്തൊരു കഥയത്. എം എസ് നമ്പൂതിരിപ്പാട് അടക്കമുള്ള അന്നത്തെ യുവ നമ്പൂതിരി പരിഷ്കർത്താക്കൾ അവയിലൊക്കെ അഭിനയിച്ചു. വിധവാ വിവാഹം തുടങ്ങിയ സമര പരിപാടികളിൽ പങ്കെടുത്തു. സാമൂഹ്യ സമരവും സാഹിത്യവും ഒന്നിച്ച് കൈകോർത്തു മുന്നേറിയ കാലം. നമ്പൂതിരി സമുദായത്തിൽ നിന്ന് ആദ്യത്തെ പ്രമുഖ എഴുത്തുകാരിയും അന്ന് ഉദയം ചെയ്തു. യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ച ലളിതാംബിക അന്തർജനത്തിന് ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചില്ല. പക്ഷേ അക്കാലത്ത് അചിന്ത്യമായ വിധം സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് എഴുത്തും വായനയും പഠിച്ച അവർ മലയാളം കണ്ട ഏറ്റവും മികച്ച എഴുത്തുകാരിലൊരാളായി. മലയാളം, മലയാളം, മലയാളം. പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളീയ നവോത്ഥാനം മുസ്ലിം സമുദായത്തിലും വലിയ മാറ്റങ്ങൾക്ക് തിരികൊളുത്തി. മക്തി തങ്ങൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നിവർ സമുദായത്തിലെ ആധുനികവൽക്കരണത്തിന് വേണ്ടിയും യാഥാസ്ഥിതികതയ്ക്ക് എതിരെയും ശബ്ദമുയർത്തി. കേരളത്തിലെ മുസ്ലിം സമുദായം മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും സവിശേഷ സംഭാവനയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മലയാളത്തിൽ ഉപയോഗിക്കുന്ന എത്രയോ വാക്കുകൾ അറബി മലയാള ബന്ധത്തിൻ്റെ ഫലങ്ങളാണ്. മാപ്പിള മലയാളമെന്നും അറബി മലയാളമെന്നും അറിയപ്പെടുന്ന ഭാഷാധാരയും മാപ്പിളപ്പാട്ടുകൾ എന്ന കാവ്യ പാരമ്പര്യവും ഈ സംഭാവനയിൽ പെടുന്നു. കല്യാണത്തിന്
പാടാൻ നല്ലോരം നബിതാവുതോറും. പതിനേഴാം നൂറ്റാണ്ടിലെ മുഹിയുദ്ദീൻ മാല മുതൽ വന്ന മാപ്പിളപ്പാട്ടുകളിലെ മാലപ്പാട്ടിലും കിസ്സയിലും പടപ്പാട്ടിലുമൊക്കെ സമുദായത്തിൻ്റെ സാമൂഹ്യവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ തുടിപ്പുകളും പ്രതിരോധങ്ങളും നിറഞ്ഞു. ഹിന്ദുലേഖ പ്രസിദ്ധീകരിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചാഹാർ ദർവേഷ് എന്ന അമീർ ഖുസ്രോവിൻ്റെ പേർഷ്യൻ കഥാസമാഹാരത്തിന് മാപ്പിള മലയാളത്തിൽ തർജ്ജമയിറങ്ങി. പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ച കുഞ്ഞിക്കോയത്തങ്ങളുടെയും ഷുജായ് മൊയ്തു മുസലിയാരുടെയും കുഞ്ഞായൻ മുസലിയാരുടെയും രചനകളും വിഖ്യാതനായ മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ടുകളും മലപ്പുറം പടപ്പാട്ടുമൊക്കെ ഇന്നും അവിസ്മരണീയം. മോയിൻകുട്ടി വൈദ്യർ മാപ്പിളപ്പാട്ടിന് മികച്ച സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, ദാസേട്ടൻ പാടിയ പാട്ടുകളൊക്കെ തന്നെ ഇപ്പോഴും മലയാളിയുടെ മനസ്സിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഗാനങ്ങളാണ്. മാപ്പിളപ്പാട്ടെന്ന ആ ഒരു ശാഖ വലിയൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് സാധിച്ചു. അക്കാനക്കോന മാറാൽ മക്കാബ് വിട്ട് നബി പക്കാമദീനത്തണവായി ഹാറേതും എത്തിടുക ഈരാറുമൊത്തെ ഷഹർ ബാറാൽ പൊറുത്ത പിറകേ തക്കോവർ ഹാമിദരും മിക്കോർ സഹാബികളും ഒക്കായിരിക്കുമ്പോളുതിൽ ജാസൂസൊരുത്തർ വരെ യാസീ നബിക്കൊരു വിശേഷം വിരുത്തി പൊരുളായി ബത്താദി സാബർ ബൈറുക്കാകെ ഏറിയ ചരക്കാടെ പൊന്നും സുമയായി വാരുന്നു വാദി ബദർ ചേരുന്ന വർഗത്തിഹം ഊരുന്നൊരുങ്ങി ഖരേജായി ഇക്കാദേശാം ഹർ യക്കേഷുവാനും സഹൂദാക്കറുകളാമും ഒരുമീ ഇഫ്റാറവർക്കടബേ കഫിയായ മൂപ്പനബു സുഫിയാനെന്തു മുരയാൾ. കവിത്രയത്തിൻ്റെ കാൽപ്പനികമായ പാരമ്പര്യം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പാദമായപ്പോഴേക്കും മലയാളത്തിൽ യുവകവികളുടെ ഒരു വലിയ നിര തന്നെ സജീവമായി കഴിഞ്ഞു. കവിത്രയത്തിലെ ഈ മൂവരുടെയും വ്യത്യസ്തമായ പാരമ്പര്യങ്ങൾ ഉൾക്കൊണ്ട് വിവിധ പാതകളിലൂടെയാണ് അവർ സഞ്ചരിച്ചത്. കാൽപ്പനികതയുടെ പൂക്കാലമായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെയുള്ള ആ വർഷങ്ങൾ. രമണീയമായ ആ കാലത്തെക്കുറിച്ച് അടുത്ത ആഴ്ച.